ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. നമുക്ക് ഒരു nth ഓർഡർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഓൾറെഡി പറഞ്ഞതാണ് 1 + σ കെസ് ഇക്വൽ ടു 1 to ക്യാപിറ്റൽ എൻ എ കെ വൈ ഓഫ് എൻ മൈനസ് കെ സി ഇക്വൽ ടു സിഗ്മ കെസ് ഇക്വൽ ടു 0 to ബി കെ എക്സ് ഓഫ് എൻ മൈനസ് കെ. അത് എൻ ഗ്രേറ്റർ ദാൻ എം ആണെങ്കിലാണ്. ഇതാണ് എൻ എന്ന് പറയുന്നത്, അത് ഇതിൻ്റെ ഓർഡറാണ് വൈൻ്റെ, ആൻഡ് ഇതിൻ്റെ ഓർഡറാണ് എം എന്ന് പറയുന്നത്. ഫോർ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു 12 of n, അതായത് ഇമ്പൾസ് ഇൻപുട്ട് നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 1 + σ k = 1 to എ കെ വൈ ഓഫ് എൻ മൈനസ് കെ സി ഇക്വൽ ടു, ഇവിടെ എക്സ് ഓഫ് എൻ മൈനസ് കെ എന്നുള്ളത് ഡെൽ ഓഫ് എൻ മൈനസ് കെ നമുക്ക് അവിടെ എഴുതാം. അതായത് സിഗ്മ കെസ് ഇക്വൽ ടു 0 to ക്യാപിറ്റൽ എം ബി കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് വരും. ഇപ്പോൾ ഫോർ എൻ ഗ്രേറ്റർ ദാൻ എം, നമുക്കവിടെ ഹോമോജീനിയസ് സൊല്യൂഷനാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് സിഗ്മ കെസ് ഇക്വൽ ടു 1 to എൻ എ കെ വൈ ഓഫ് എൻ മൈനസ് കെ, അതായത് ഈ ഒരു ടേം സിക്വൽ ടു 0. അപ്പോൾ ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എൻ ഗ്രേറ്റർ ദാൻ എം വരുമ്പോൾ നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ A0 എന്ന് പറയുന്നത് 1 ആയിരിക്കും ഈ ഒരു ഇക്വേഷനിൽ. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഫോർ എ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0.6 വൈ ഓഫ് എൻ മൈനസ് 1 മൈനസ് 0.08 വൈ ഓഫ് എൻ മൈനസ് 2 പ്ലസ് എക്സ് ഓഫ് എൻ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 2 ആൻഡ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 0 അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എൻ ഗ്രേറ്റർ ദാൻ എം ആണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ടോട്ടൽ റെസ്പോൺസ്? ടോട്ടൽ റെസ്പോൺസ് പറയുന്നത് ഹോമോജീനിയസ് സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷനും ഉണ്ടാവും, അതായത് വൈ എച്ച് ഓഫ് എൻ പ്ലസ് വൈ പി ഓഫ് എൻ. ബട്ട് ഇവിടെ നമുക്ക് എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? ഇമ്പൾസ് ആണ്. അത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഡെൽ ഓഫ് എൻ ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് എൻ ഗ്രേറ്റർ ദാൻ എം കണ്ടീഷനിൽ വൈ പി ഓഫ് എൻ, അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ 0 ആയിരിക്കും. അതായത് വൈ ഓഫ് എൻ എന്ന് പറയുന്നത് ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വൈ എച്ച് ഓഫ് എൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി, അതായത് ഹോമോജീനിയസ് സൊല്യൂഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു രണ്ട് ടേംസ് നമ്മൾ LHSലേക്ക് കൊണ്ടുപോയി ആൻഡ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ ഓഫ് എൻ മൈനസ് 0.6 വൈ ഓഫ് എൻ മൈനസ് 1 പ്ലസ് 0.08 വൈ ഓഫ് എൻ മൈനസ് 2 ഈക്വൽ ടു 0 വരും. അതിൽ വൈ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് λ^2, ഇതാണ് നമ്മൾ മുമ്പ് ചെയ്തതെന്താണ് ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ λ^2 മൈനസ് 0.6 λ^2 മൈനസ് 1 പ്ലസ് 0.08 λ^2 മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇവിടെ എൻ മൈനസ് 1 ആണ്, വൈ എഫ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ λ^2 മൈനസ് 1, വൈ എഫ് എൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ λ^2 മൈനസ് 2. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് പവർ വരുന്നത് എൻ മൈനസ് 2 ആണ്. അപ്പോൾ അതിന് നമ്മൾ അവിടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അവിടെ λ^(n-2) പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ λ^2 മൈനസ് 0.6λ പ്ലസ് 0.08 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ അത് 0 ഇക്വേറ്റ് ചെയ്യുക. λ^2 മൈനസ് 0.6λ പ്ലസ് 0.08 ഈസ് ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ λ^2 രണ്ട് വാല്യൂസ് കിട്ടും. അത് λ^1 വാല്യൂ 0.4 കിട്ടും. അതേപോലെ λ^2 എന്ന് പറയുന്നത് 0.2 നമുക്കവിടെ കിട്ടും. പിന്നെ നമുക്കവിടെ ഹോമോജീനിയസ് സൊല്യൂഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹോമോജീനിയസ് സൊല്യൂഷൻ വൈ എച്ച് എഫ് എൻ എന്ന് പറയുന്നത് C1 λ^1 raised to n പ്ലസ് C2 λ^2 raised to n. അതിലേക്ക് നമ്മൾ λ^1 λ^2 നമ്മൾ കണ്ടുപിടിച്ചത് ഇട്ട് കൊടുക്കുക, 0.4 and 0.2. അപ്പോൾ അവിടെ വൈ എച്ച് എഫ് എൻ എന്ന് പറയുന്നത് C1 ഇവിടെ 0.4 ഇട്ട് കൊടുക്കുമ്പോൾ 0.4 raised to n പ്ലസ് C2 ഇവിടെ 0.2 ഇട്ട് കൊടുക്കുമ്പോൾ 0.2 raised to n നമുക്കവിടെ കിട്ടും. ഇനി നമ്മളവിടെ n ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈ എച്ച് എഫ് 0 എന്ന് പറയുന്നതാണ് വൈ എഫ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1 0.4 raised to 0 പ്ലസ് 0.2 raised to C2 0 നമുക്ക് അവിടെ വരും. അപ്പോൾ അവിടെ 0.4 raised to 0 എന്ന് പറയുന്നത് 1 ആണ്, 0.2 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അങ്ങനെ നമുക്കവിടെ C1 + C2 നമുക്കവിടെ കിട്ടി. അപ്പോൾ അതാണ് വൈ ഓഫ് 0 എന്ന് പറയുന്നത്. സോ നമ്മളതവിടെ എഴുതി C1 + C2 = വൈ ഓഫ് 0. ഇനി n ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ എച്ച് ഓഫ് 1 എന്ന് പറയുന്നത് വൈ ഓഫ് 1 നമുക്കവിടെ വിളിക്കാം. അപ്പോൾ ഇവിടെ എന്നിനെ പകരം അവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ C1 0.4 raised to 1 പ്ലസ് C2 0.4 raised to 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.4 C1 + 0.4 C2. അതായത് നമുക്ക് എന്ത് കിട്ടിയപ്പോൾ 0.4 C1 + 0.4 C2 = വൈ ഓഫ് 1. പിന്നെ നമുക്കവിടെ വൈ ഓഫ് 0 ആൻഡ് വൈ ഓഫ് 1 നമ്മളവിടെ കണ്ടുപിടിക്കണം. ഇനി വൈ ഓഫ് 0 ആൻഡ് വൈ ഓഫ് 1 കണ്ടുപിടിക്കാനായിട്ട് നമ്മളവിടെ ക്വസ്റ്റ്യൻ എടുക്കാം. വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0.6 വൈ ഓഫ് എൻ മൈനസ് 1 മൈനസ് 0.08
വൈ എഫ് എൻ മൈനസ് ടു പ്ലസ് എക്സ് ഓഫ് എൻ. അതിൽ നമ്മൾ ആദ്യം എൻ ഈസ് ഈക്വൽ ടു സീറോ ഇട്ട് കൊടുത്താൽ നമുക്ക് അവിടെ വൈ എഫ് സീറോ കിട്ടും. അപ്പോൾ ഇവിടെ 0.6 YF -1, അതായത് എന്നിനോട് സീറോ ഇട്ട് കൊടുക്കുമ്പോൾ എന്നിന് ഇവിടെ സീറോ ഇട്ട് കൊടുക്കുമ്പോൾ വൈ എഫ് മൈനസ് ടു ആണ് വരുന്നത്. അപ്പോൾ അവിടെ -0.08 YF -2 + X(0) നമുക്ക് അവിടെ വരും. അപ്പോൾ വൈ എഫ് മൈനസ് വണ്ണും മൈനസ് ടുവും അത് സീറോയാണ്. അതുപോലെ ഇൻപുട്ട് എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഇമ്പൾസ് ആയതുകൊണ്ട് അത് സീറോ ആണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ഡെൽ ഓഫ് സീറോ എന്ന് പറയുന്നത് വൺ ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ എഫ് സീറോ എന്ന് പറയുന്നത് വൺ കിട്ടും. ഇനി എൻ ഈസിക്വൽ ടു വൺ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വൈ എഫ് വൺ കിട്ടും. അതായത് 0.6 ഇവിടെ വൺ ഇട്ട് കൊടുക്കുമ്പോൾ 1 - 1 = 0 അല്ലേ. അപ്പോൾ ഇവിടെ വൈ എഫ് സീറോ -0.08 YF ഇവിടെ വൺ ഇട്ട് കൊടുക്കുമ്പോൾ -1 ആവും. അപ്പോൾ ഇവിടെ YF -1 + X(1) കിട്ടും. ഇവിടെ എക്സ് ഓഫ് വൺ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. കാരണം ഇമ്പൾസ് ആയതുകൊണ്ട് അത് സീറോയിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. വൈ എഫ് സീറോൻ്റെ വാല്യൂ നമ്മളിവിടെ 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ 0.6 × 1 - 0 എന്ന് വരും. അതായത് വൈ എഫ് വണ്ണിൻ്റെ വാല്യൂ നമുക്കിവിടെ 0.6 കിട്ടി. നമ്മളിവിടെ വൈ എഫ് സീറോയും വൈ എഫ് വണ്ണും കണ്ടുപിടിച്ചു. അപ്പോൾ C1 + C2 എന്ന് പറയുന്നത് വൈ എഫ് സീറോ ആയിരുന്നു. വൈ എഫ് സീറോൻ്റെ വാല്യൂ 1 നമ്മൾ കണ്ടുപിടിച്ചത് എഴുതിയപ്പോൾ C1 + C2 = 1 എന്ന് കിട്ടി. ആൻഡ് 0.4 C1 + 0.2 C2 എന്ന് പറയുന്നത് വൈ എഫ് വൺ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മളവിടെ കണ്ടുപിടിച്ചത് 0.6 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.4 C1 + 0.2 C2 = 0.6 കിട്ടി. അപ്പോൾ നമുക്കിത് രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുക. അപ്പോൾ ആ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? C1 2 കിട്ടും ആൻഡ് C2 -1 കിട്ടും. അപ്പോൾ അത് ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ ഇട്ട് കൊടുക്കാം. വൈ എഫ് എൻ എന്ന് പറയുന്നത് C1 λ1 → n ആണ്. അപ്പോൾ 2 × 0.4 → n U(n) - നമുക്ക് C2 വാല്യൂ എത്ര വരുന്നത്? -1 ആണ്. അതുകൊണ്ട് അവിടെ മൈനസ് വരുന്നത് 0.2 → n U(n) നമുക്കവിടെ കിട്ടും. എങ്ങനെയാണ് നമ്മളവിടെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്?